സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി ഡി സി അധ്യക്ഷനുമായ പി കെ ശശിക്കെതിരെ സിപിഎം മണ്ണാർക്കാട് ഏരിയ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ രൂക്ഷ വിമർശനം. ഏരിയ കമ്മിറ്റി യോഗത്തിനെത്തിയ പി കെ ശശിയെ യോഗത്തിൽ പങ്കെടുപ്പിച്ചില്ല. ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ സിപിഎം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഞായറാഴ്ച രാവിലെ മുതൽ പാർട്ടി ഓഫീസിൽ യോഗം ചേർന്നു. പാർട്ടിയുടെ അറിവില്ലാതെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതി ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഇ സുമേഷ് ബാബുവും സംസ്ഥാന കമ്മിറ്റി പ്രതിനിധി സി കെ രാജേന്ദ്രനും പങ്കെടുത്തു. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി പി കെ ശശി അനധികൃതമായി പണം സമാഹരിക്കുകയും ദുർവിനിയോഗവും നടത്തിയെന്നാണ് പ്രധാന ആരോപണം. കോളേജിനായി 5,49,00,000 രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത്. ഇതൊന്നും പാർട്ടിയുടെ അറിവോടെയല്ല എന്നാണ് ആരോപണം. പണം വിനിയോഗിച്ചതിലും ക്രമക്കേടുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിൽ ഇഷ്ടക്കാരെ ജോലിയിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള പരാതികളാണ് ശശിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ളത്. രാവിലെ 10:30 ഏരിയ കമ്മിറ്റി ഓഫീസായ ഇ കെ നായനാർ സ്മാരക മന്ദിരത്തിൽ പി കെ ശശി എത്തിയെങ്കിലും ജില്ലാ സെക്രട്ടറി ഇ സുമേഷ് ബാബുവിനെ കണ്ട ശേഷം യോഗം തുടങ്ങും മുമ്പ് മടങ്ങിപ്പോവുകയായിരുന്നു. ശശിക്കെതിരെ നേരത്തെ പീഡന പരാതി ഉയർന്ന സമയത്ത് പി കെ ശശിക്ക് അനുകൂല നിലപാട് എടുത്തിരുന്ന മുൻ ഏരിയ കമ്മിറ്റി അംഗമായ എ ജിനേഷിനെ തഴഞ്ഞതിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് വലിയ തുക പിരിച്ചെടുക്കുന്നതിനെതിരെ ജില്ലാ ബാങ്കുകൾ അനൌദ്യോഗികമായി പാർട്ടിക്ക് നൽകിയ പരാതിയും യോഗം ചർച്ച ചെയ്തു. ശശിക്കെതിരെ പാർട്ടി മേൽഘടകങ്ങൾക്ക് പരാതി നൽകിയ സിപിഎം മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ കെ മൻസൂറും ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പരാതിക്കാരൻ മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയിലായതിനാലാണ് മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയിൽ പരാതി ചർച്ച ചെയ്തത്. 21-അംഗ ഏരിയ കമ്മിറ്റിയിൽ ശശിക്കെതിരെ കാര്യമായ എതിർപ്പ് ഉയർന്നില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നല്ലൊരു വിഭാഗം രൂക്ഷ വിമർശനം ശശിക്കെതിരെ ഉയർത്തി. ഏകാധിപത്യ ശൈലി അനുവദിക്കാനാവില്ലെന്നായിരുന്നു വിമർശനം. ശശിക്കെതിരെ നിലപാട് എടുത്തവരോട് വന്ന വഴി മറക്കരുതെന്ന് ചില അംഗങ്ങൾ ഓർമ്മിപ്പിച്ചു. ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നേതൃത്വത്തിനു കൈമാറിയിട്ടുണ്ടെന്നും അത് മായ്ക്കാൻ ആർക്കുമാവില്ലെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. രണ്ട് ഘടകങ്ങളിലും നടന്ന ചർച്ചയുടെ അന്തിമ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറിക്കും നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിക്കും.